ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വള്ളിപ്പയർ കൃഷിയാണ്. അത് നമ്മൾ ഈ വിത്തിടുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിപ്പോൾ അത് വള്ളിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനോട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. അത് വീണ്ടും നമ്മൾ ഇതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് നന്നായിട്ടൊന്ന് മൂടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചും കൊടുക്കണേ. ഇത് നമ്മുടെ ഷെമാം ഫ്രൂട്ടിൻ്റെ തൈയാണ് കേട്ടോ. നമ്മൾ ഷെമാം ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ വിത്തിട്ടിട്ട് അത് മുളച്ച് വന്നേക്കുന്നതാണ്. ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും വെള്ളരി പോലെ ഇരിക്കുന്നു. അപ്പോൾ അതും അതിൻ്റെ കൂടെ നിന്നോട്ടെ, നമുക്ക് നോക്കാമല്ലോ അത് ഉണ്ടാവുമെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വള്ളിപ്പയറിന് നമ്മൾ നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആട്ടിൻ കാഷ്ടോ കോഴിവളമൊക്കെ, ഒത്തിരി പഴകിയ കോഴിവളമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഉണങ്ങിപ്പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടവും നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെറുതെ ഇങ്ങനെ ഇടരുത്, കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടി നീക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വള്ളി കെട്ടേണ്ട സമയം കഴിഞ്ഞു. ഇത് കണ്ടോ, നന്നായിട്ട് വള്ളിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിന് പടർന്നു കയറാനുള്ളൊരു സംവിധാനവും കൂടി ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് മണ്ണ് വീഴാ, വള്ളിയിലേക്കൊന്നും മണ്ണ് വീഴാത്ത രീതിയിൽ ഇതുപോലെ നമ്മൾ സൈഡിൽ നിന്ന് കൊത്തി മണ്ണങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിട്ട വളം മൂടത്തക്ക രീതിയിൽ നമുക്ക് എല്ലാത്തിനും ഇതേപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ അതേ, നമ്മൾ നന്നായിട്ട് വളമിട്ട് മൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് പടർന്നു കയറാനായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് കമ്പുകളുണ്ടെന്നുണ്ടെങ്കിൽ കമ്പുകൾ കുത്തി കൊടുക്കാം. അല്ല, നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന നെറ്റ് കെട്ടി സൈഡ് വഴി കെട്ടിക്കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇതേപോലത്തെ പ്ലാസ്റ്റിക് വള്ളി എടുത്തിട്ട് ഇതേപോലെ ഒരു കല്ല് കെട്ടി കൊടുക്കുന്നുണ്ട്. ഈ കല്ല് കെട്ടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതവിടെ താഴെ വെച്ചിട്ട് മുകളിലോട്ട് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെയാണ് ഇത് നട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഞാനിവിടെ കല്ല് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ മുകളിൽ ഇതേത് കണ്ടോ, ഇച്ചിരി ബലമുള്ളൊരു വെച്ചാൽ ഈ പയറ് കയറി ചെല്ലുമ്പോൾ ഈ കല്ല് മറിഞ്ഞു പോകരുത്, അതിനുള്ള കട്ടിയുള്ള കല്ലായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് അടുത്ത പയർ കണ്ടോ, ഇപ്പുറത്ത് നമുക്ക് അടുത്ത പയറുണ്ട്, അതിൻ്റെ ചുവട്ടിലോട്ടും ഇതേപോലെ നമുക്കൊരു കല്ല് കെട്ടിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഒരു വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ എത്ര വള്ളി വേണമെങ്കിലും ഇപ്പോൾ ഓരോ കല്ല് വെച്ചിട്ട് ഇതിൻ്റെ കടക്കി വെച്ചിട്ട് വീണ്ടും വീണ്ടും നമുക്ക് വള്ളികൾ കെട്ടി ഒരു രണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് കട പയറിന് ഇവിടെ മുകളിലൊരു കല്ല് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ നിന്ന് ഇതുപോലെ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ വള്ളിയും കൂടി ഇതേപോലെ ഈ കല്ലിലോട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ മതിലിനോട് ചേർന്നിട്ടാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ നെറ്റോ അല്ലെങ്കിൽ കമ്പുകളോ കയറുകളോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ മുകളിൽ വെക്കുന്ന കല്ലുണ്ടല്ലോ, മുകളിൽ വെക്കുന്ന കല്ലിന് അല്പം വലിയ കല്ലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പയറ് കയറി ചെല്ലുമ്പോൾ ഈ കല്ലോടുകൂടി താഴേക്ക് ചാടിപ്പോരും. അപ്പോൾ ചെറിയ നമ്മുടെ ഈ സോളിഡ് ബ്രിക്സോ അല്ലെങ്കിൽ ചെറിയ ഇത്രയൊക്കെയുള്ള കരിങ്കല്ലുകളൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ, മതിലിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വള്ളിപ്പയർ പടർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതിനും കൂടി ഇതേപോലെ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മൂന്നോ നാലോ കട പയറുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വള്ളിയും കൂടി നമ്മൾ ഇതിൻ്റെ കടക്കയിൽ നിന്ന് ഇങ്ങനെ തന്നെ മുകളിലോട്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കയറിപ്പോക്കോളും. പിന്നെ ഈ മതിലിന്മേക്കട ഇത് നന്നായിട്ട് പടർന്ന് കയറിയിട്ട് നമുക്ക് പയർ ഈസിയായിട്ട് പറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സമയമില്ലാത്തവർക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വേറെ നെറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഇതേപോലെ മതിലിൻ്റെ സൈഡിൽ പയർ നടുകയാണെന്നുണ്ടെങ്കിൽ, വള്ളിപ്പയർ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പടർത്തി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.